Namaskaram Malayali Vartayilekku Swagatham. 48 manikurukal Babu enna yuvavu Malayidukkil kudungiya vartha aakamshayudeyum nenjidippodeyumaana Malayaligal arinjathu. Avane rakshappeduthan kadinamaya shramamaanu nadathiyathu. Oduvil karasena ettittu maathramaanu aa yuvavine rakshikkan kazhinjathu. Nammude duranta nivarana athoritikku ithinulla kazhivilla enna aakshepam ithinodakam uyarnnu kazhinju. Ippol idaa ee vishayathil prathikaranavumayi rangathu vannirikkukayaanu Major Ravi. Athirookshamaya vimarshanamaanu adheham unnayichirikkunnathu. Live-il ettiyaana adheham tante pradishedam arayichathu. Adhehathinte vaakkukal ingeneyaanu. Babu jeevanode thirichu vannathil sarveshwaranodu nanni. ആർമികാരോട് നന്ദി പറയേണ്ട കാര്യമില്ല കാരണം അത് ഞങ്ങളുടെ കടമയാണ് ഈ സുരക്ഷാ ദൗത്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ബാബുവിനെ രക്ഷിച്ചതിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഇനി കുറച്ച് കാര്യങ്ങൾ സർക്കാരിനോട് പറയാനുണ്ട് കൃത്യമായ വിദ്യാഭ്യാസ നിലവാരമില്ലാത്ത ആളുകളെ പല വിഭാഗത്തിലും പോസ്റ്റ് ചെയ്ത സംഭവങ്ങൾ ഈ അടുത്തൊക്കെ നമ്മൾ അറിഞ്ഞതാണ് പാർട്ടി അനുഭാവി എന്ന നിലയിൽ നിങ്ങൾ ആരെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്തോളൂ ഒരു കാര്യം പറയാം ഈ ദുരന്ത നിവാരണ വിഭാഗത്തിൽ തലയ്ക്കകത്ത് കുറച്ച് ആൾതാമസമുള്ളവരെയെങ്കിലും വിടണം എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് നേരെ ഇരിക്കാൻ പോലും കഴിയാത്ത ചെറിയൊരു ഗുഹയിലാണ് ബാബു കുടുങ്ങിക്കിടന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥലത്തു തന്നെ വന്നു തടഞ്ഞിരിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കണം പാലക്കാട്ടെ ഈ മാസത്തെ ചൂട് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല ആ സാഹചര്യത്തിൽ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കും അങ്ങനെ വന്നാൽ അതുമതി തലകറങ്ങി താഴെ വീഴാൻ ഒരു മിനിറ്റ് നേരത്തെ രക്ഷിക്കുക എന്നതാണ് ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത് ഞാൻ കുറ്റം പറയുന്നതല്ല നിങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് പത്രത്തിലൂടെയാണ് ബാബു ഇരിക്കുന്ന സ്ഥലം ഞാൻ മനസ്സിലാക്കിയത് അത് കണ്ടാൽ തന്നെ അറിയാം ഹെലികോപ്റ്റർ കൊണ്ടുവന്നാൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന പൊസിഷൻ അല്ല അത് എന്ന് ഇനി ഹെലികോപ്റ്റർ കൊണ്ടുവന്നാൽ തന്നെ അത് ബാബുവിൻ്റെ അരികിലേക്ക് എത്തിക്കാൻ കഴിയില്ല ബാബു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിലെത്തി താഴേക്ക് കയറിട്ട് കൊടുക്കാൻ മാത്രമേ സാധിക്കൂ സാങ്കേതികമായി ഈ സുരക്ഷാ ദൗത്യം നടക്കില്ല അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഇതിൻ്റെ തലപ്പത്തിരിക്കാൻ ദൗത്യത്തിനായി അവർ ആദ്യം വിളിച്ചത് കോസ്റ്റ് ഗാർഡിനെയാണ് ഈ കോസ്റ്റ് ഗാർഡിനെ വിളിച്ചു പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ആർമിയെയും നേവിയെയും വിളിച്ചു പറഞ്ഞില്ല ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയുടെ ഒരു പൗരന്റെ പ്രശ്നമാണ് ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ ആരാണെങ്കിലും അവർ കോസ്റ്റ് ഗാർഡിനെ ആദ്യം വിളിച്ചു ഇനി അവരെ വിളിച്ചെങ്കിൽ തന്നെ അവരുടെ ഹെലികോപ്റ്ററിന്റെ കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അവരുടെ കയ്യിലുള്ള ക്രമീകരണങ്ങൾ വെച്ച് ഈ സുരക്ഷാ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുമോ എന്നറിയണം അതാണ് ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ തലയിൽ കുറച്ച് ആൾതാമസം വേണമെന്ന് ബാബു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ എത്തിയാൽ തന്നെ നീളമുള്ള കയർ വേണം ഇട്ടുകൊടുക്കുവാൻ 700 മീറ്ററെങ്കിലും നീളം വേണ്ടിവരും അത് നടക്കില്ല നടക്കും ഹെലികോപ്റ്റർ കുറച്ചുകൂടി വലുതാണെങ്കിൽ നേവിക്കാരുടെ കയ്യിൽ അത്ര ഹെലികോപ്റ്റർ ഉണ്ട് ഈ കോസ്റ്റ് ഗാർഡിനെ വിളിച്ചു പറഞ്ഞ ആളിന് തലയ്ക്ക് ബുദ്ധിയില്ലേ തൊട്ടടുത്ത് നേവിയുണ്ട് പാങ്ങോട് പട്ടാളമുണ്ട് അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ അവർ ഉടൻ തന്നെ വെല്ലിംഗ്ടണിൽ വിളിച്ചു പറയും അവരാണ് അടുത്തത് ഈ ദൗത്യം ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടതായിരുന്നു അത് രാവിലെ 10 മണി വരെ വൈകിയത് എന്തുകൊണ്ട് പട്ടാളക്കാർ ഇന്നലെ രാവിലെ വന്നിരുന്നെങ്കിൽ ഇന്നലെ വൈകിട്ട് കൊണ്ട് തന്നെ പയ്യനെ രക്ഷിച്ചെടുത്തേനെ അതുകൊണ്ടാണ് ഗവൺമെന്റിനോട് താൻ അഭ്യർത്ഥിക്കുന്നത് ചില കാര്യങ്ങളിലെങ്കിലും സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളെ നിയമിക്കുക പത്രം കണ്ടപ്പോഴാണ് ഹെലികോപ്റ്റർ പോയെന്ന കാര്യം അറിയുന്നത് അതും കോസ്റ്റ് ഗാർഡിൻ്റെ കോപ്റ്റർ പിന്നീട് നേവിയിൽ അന്വേഷിച്ചപ്പോൾ അവരെ ആരെയും അറിയിച്ചില്ലെന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള മാർഗങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇതുവരെയും അറിയില്ല ദുരന്ത നിവാരണ വിഭാഗത്തിന് കൈകാര്യം ചെയ്യേണ്ട പല സാഹചര്യങ്ങളുണ്ട് വെള്ളപ്പൊക്കം മലയിടിച്ചിൽ അങ്ങനെ പലതും സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളെ അവിടെ ഇരുത്തുക ഇതാരാണെങ്കിലും ശരി ആ തെറ്റുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇത്രയധികം താമസിച്ചത് ആ പയ്യൻ എന്തോ ഭാഗ്യമുണ്ട് ഇത്രയും ഡീഹൈഡ്രേഷൻ സഹിച്ച് അവൻ അവിടെ തന്നെ ഇരുന്നു കൊച്ചു പയ്യനാണ് അവന് വിശക്കും തളർന്നു വീഴും ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കെല്ലാം വേണം എന്നെ ചിലർ ചീത്ത പറയുമായിരിക്കും ഞാനൊരു ഉപദേശമാണ് കൊടുത്തത് ഒരു പൗരൻ എന്ന നിലയിൽ ഗവൺമെന്റിനെ സഹായിക്കുകയാണ് എൻ്റെ ലക്ഷ്യം ഇതൊരു വിമർശനമാണെന്ന് കരുതരുത് ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്കൊരു മനസ്സമാധാനം കിട്ടിയെന്നാണ് ലൈവിൽ അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത